നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ഒമാനിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുസ്ഥലങ്ങളിൽ ഒത്തുചേരുന്നതും പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും സുപ്രീം കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തി. വിവാഹങ്ങൾക്കും മരണാനന്തര ചടങ്ങുകളിൽ ഒത്തുചേരുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിലക്കുകൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കമ്മിറ്റിയുടെ പ്രസ്താവനയിൽ പറയുന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന അറബ് രാജ്യങ്ങളിലൊന്നാണ് ഒമാൻ. കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായി വിദ്യാഭ്യാസ രംഗത്ത് ഒമാൻ മികച്ച നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. യു എന്നിന്റെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ വെസ്റ്റേൺ ഏഷ്യ എന്ന സംഘടനയുടെ റിപ്പോർട്ടിലാണ് ഒമാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ എന്നീ ഗൾഫ് രാജ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്. ഹിസ് മെജസ്റ്റി സുൽത്താൻ ഹെയ്തം ബിൻ താരിഖ് ബുധനാഴ്ച വിൻസർ കാസലിൽ എലിസബത്ത് രാജ്ഞിയെ സന്ദർശിച്ചു. ഹിസ് മെജസ്റ്റി ഭാര്യ ഹർ ഹൈനസ് സെയ്ദ അബാദ് ബിൻ അബ്ദുള്ള അൽ ബുസൈദയോടൊപ്പമാണ് യു കെ സന്ദർശനം നടത്തുന്നത്. ഒമാനും യു കെയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങൾക്കും സംയുക്ത താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തുന്നതിനും ഹിസ് മെജസ്റ്റിയുടെ സന്ദർശനം വഴിയൊരുക്കും. 42-ാമത്തെ GCC സമ്മിറ്റിൽ GCC റെയിൽവേ അതോറിറ്റിക്ക് സുപ്രീം കൗൺസിൽ അനുമതി നൽകി. 6 GCC രാജ്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽ പദ്ധതി 2025-ഓടുകൂടി നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.